കൂട്ടുകാരെ ഇന്ന് എന്നും നമ്മൾ തിയറി അതേപോലെ ഷേഡിങ്ങൊക്കെ കണ്ടിട്ട് ബോറടിക്കുന്ന ഒരു സമയം ചിലപ്പോൾ ഉണ്ടാവും എപ്പോഴും ഇത് കാണിക്കുമ്പോൾ. അതുകൊണ്ട് ഇന്ന് ഒരു വെറൈറ്റി ഒരു ഷെയ്ഡിങ് ഒരു ടെക്നിക്കാണ് പെൻസിൽ ഡ്രോയിങ്ങിൽ. ആ ടെക്നിക്ക് നമുക്ക് യൂസ് ചെയ്ത് ചെയ്യാം. ഞാനിപ്പോൾ ഒരു പേപ്പറിൻ്റെ ഒരു പേപ്പറിൽ റൗണ്ട് വരച്ചിട്ട് അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടോ. അത് നമുക്ക് എത്ര ഷേപ്പ് വേണമെങ്കിൽ എത്ര വലുത് വേണമെങ്കിൽ അത് ഞാൻ ഈ പേപ്പറിൻ്റെ സെൻറ്ററിൽ വയ്ക്കുന്നു. അത് പിടിക്കാൻ വേണ്ടി എൻ്റെ പിറകെ ഞാൻ ഒരു ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. അതാണ് അങ്ങനെ ഇരിക്കുന്നത്. അത് ഷെയ്ഡ് ചെയ്യുമ്പോൾ നീങ്ങി പോകാൻ പാടില്ല. അപ്പോൾ പിന്നെ എച്ച് ബി പെൻസിൽ അല്ലാതെ 10B പെൻസിലെടുക്കുക. 10B പെൻസിലെടുത്തിട്ട് ഞങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ഒരു പേപ്പർ എന്തെങ്കിലും എടുത്തിട്ട് അതിൽ കുറച്ച് നല്ല കളർ എടുക്കുക നമ്മൾ. അതിൻ്റെ ടെക്നിക്കാണ് നോക്കുന്നത്. കുറച്ച് നല്ല കളർ ഉണ്ടാക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ തമ്പിലെടുക്കുന്നു. ഇപ്പം നമ്മളൊരു സൺസെറ്റോ അല്ലെങ്കിൽ സൺറൈസോ ആണ് ചെയ്യാൻ പോകുന്നത് പെൻസിൽ ഡ്രോയിങ്ങിൽ. കളറെങ്കിൽ അത് പിന്നെ ഞാൻ കാണിച്ചുതരാം. ഇപ്പോൾ തൽക്കാലം നമ്മളതിലെടുത്തു. ഇപ്പോൾ കയ്യിൽ നമ്മുടെ കളറുണ്ട്. ഇനി നമ്മളിതിങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ച് ഇതിൻ്റെ സൈഡിലേക്ക്, ഇതൊരു സ്റ്റെൻസിൽ വർക്കും കൂടിയാണ്. ഒരു സ്റ്റെൻസിൽ വർക്ക് എന്ന് ശരിക്കും പറയാതിനെ നമ്മൾ കയ്യിൽ കൃത്യമായിട്ട് നല്ല കളർ വരണം. നല്ല കളർ ഭംഗിയായിട്ട് വരണം. എന്നാലേ അത് നല്ല കളർ തേച്ചു പിടിപ്പിക്കണം. എല്ലാവരും നോക്കണം, ശ്രദ്ധിക്കണം. പെൻസിലിൽ നമ്മൾ നല്ലോണം വരച്ചെടുക്കണം കളർ. എൻ്റെ പ്രാക്ടിക്കൽ ഇതിലാണ് ഞാൻ കാണിച്ചു തരുന്നത്. അല്ലെങ്കിൽ ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ കണ്ടിട്ട് കാര്യമില്ല. അപ്പം എങ്ങനെയാണ് ചെയ്യണതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ടാണ് നല്ല ഡാർക്ക് പെൻസിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടേക്കൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഇനി എന്താവും നോക്കാം. എടുക്കാം നമുക്ക്. എടുത്തു കഴിയുമ്പോൾ നമുക്കൊരു സ്റ്റെൻസിൽ കിട്ടും. ടേപ്പ് അവിടെ ഒട്ടിച്ചിരുന്നു. അപ്പോൾ നമുക്കൊരു സൂര്യൻ്റെ ഷേപ്പ് കിട്ടി ഉണ്ടോ. സ്റ്റെൻസിലാണിത്. ഇതിനെ സ്റ്റെൻസിൽ വർക്കുന്നവർ. ഇനി നമുക്കിവിടെ കുറച്ച് മലകൾ വേണം. അപ്പോൾ നമ്മൾ ഒരു പേപ്പർ എടുത്തിട്ട് ചുമ്മാ അങ്ങനെ കീറി പല ഷേപ്പിലായിട്ട് കീറിയാൽ മതി. മല പല വേരിയസ് ഷേപ്പല്ലേ മല എന്ന് പറയുന്നത്. എന്നിട്ട് മല നമ്മളിങ്ങനെ വയ്ക്കാം. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവ് കിട്ടും. ഇവിടേക്കായിരിക്കും ഷെയ്ഡ്. ഇങ്ങനെ വെച്ചാൽ നെഗറ്റീവായി പോകും. എന്നുവെച്ചാൽ രണ്ടും തമ്മിലുള്ള വ്യത്യാസം, പോസിറ്റീവ് മീൻസ് നമുക്ക് മല ഇതിൽ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇതിൽ കൂട്ടിക്കൊടുക്കുക. ഇത് നിങ്ങൾക്കൊക്കെ വീട്ടിൽ ചെയ്ത് നോക്കാവുന്നതാണ്. മലയുടെ ഷേപ്പ് കിട്ടും നമുക്കതിൽ, വേരിയസ് ഷേപ്പ് കിട്ടും. ഇനി നമുക്കതിൽ അത് കുറേ കൂടെയൊക്കെ ഡാർക്ക് കളറ് ഇതിൽ വരണം. ഇതിവിടെ കൃത്യമായിട്ട് വന്നിട്ടില്ല. അത് നമുക്കിവിടെ വെച്ചൊന്നും കൂടെ ചെയ്യാം. അപ്പോൾ കുറച്ചിത് മറിഞ്ഞു പോവും. കുറച്ചും കൂടെ ഭംഗിയായിട്ട് കിട്ടും ഉണ്ടോ. അപ്പോൾ അതേപോലെ നമ്മൾ എവിടെ വെച്ചത് ചെയ്താലും ആ വേരിയസ് ഷേപ്പ് കിട്ടും നമുക്ക്. അകലേക്ക് പോകുന്നതോറും ലൈറ്റായിട്ട് വരും, അടുത്ത് വരുമ്പോൾ ഡാർക്കായിട്ട് വരും. ഇപ്പോൾ ഇനി ഇവിടെ വെള്ളം അത് നമുക്ക് കൈ കൊണ്ടിങ്ങനെ മെർജ് ചെയ്ത് കൊടുക്കാം. ഇത് പെൻസിൽ ഡ്രോയിങ്ങിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ടെക്നിക്ക് ഇതാണ്. സ്റ്റെൻസിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ ഷേപ്പ് വെച്ച് കൊടുക്കുക. ഇനി നിങ്ങളൊരു ബേഡിനെ കട്ട് ചെയ്തിട്ട് ഷേപ്പ് വെച്ച് ഇവിടെ വെച്ച് അതേപോലെ ആക്കി കഴിഞ്ഞാൽ വൈറ്റ് ബേഡ് കിട്ടും. ഇപ്പം നമുക്ക് ഒരു ബോട്ട്. ഇനി ഇത് അസ്തമന സൂര്യൻ, അതായത് സൺസെറ്റ് ഓർ സൺറൈസ്. പെൻസിൽ ഡ്രോയിങ്ങിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. കളർ ചെയ്യുമ്പോഴാണ് നമ്മൾ അതിൻ്റെ കളർ ടോൺ മാറ്റി കൊടുക്കുന്നത്. ഇനി ഇതിൽ നമ്മൾ
ഒരു ബൗണ്ടറി ഉണ്ടല്ല, അതിൽ കര കുറച്ച് അകലെ കുറേ വീടുകളും വൃക്ഷങ്ങളും അകലെയാണ്. എപ്പോഴും സൺസെറ്റ് സൺറൈസ് സമയത്ത് ലൈറ്റ് കുറവായിരിക്കുമ്പോൾ അകലെയുള്ളതെല്ലാം ജസ്റ്റ് ബ്ലാക്ക് ആയിട്ടാണ് കാണുക. അപ്പോൾ പെൻസിൽ ഡ്രോയിങ്ങിൽ പിന്നെ ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഒരു വള്ളം, അസ്തമന സൂര്യനാവ് പണി മാറ്റി വരുന്ന ആൾക്കാരായാലും ഉണ്ടോ, അകലെ കുറേ വള്ളങ്ങൾ വെച്ച് കൊടുക്കുക. ഇവിടെ നമ്മൾ ബേഡ് പറക്കുന്നു, ബേഡ് പറക്കുന്നതൊക്കെ നമുക്ക് കിട്ടുന്നത് ബ്ലാക്ക് ആയിരിക്കും, കാരണം അസ്തമന സൂര്യൻ സമയത്ത് അത് സൺസെറ്റ് ഓർ സൺറൈസ് സമയത്ത് ലൈറ്റ് കുറവായിരിക്കും, അപ്പോൾ കാണുന്ന ഒബ്ജക്റ്റൊക്കെ ബ്ലാക്ക് ആയിരിക്കും. ഇത് വളരെ അടുത്തേക്ക് വരും തോറും നമുക്കതിൻ്റെ ശരിക്കുള്ള കളറ് കണ്ടു തുടങ്ങും. ഇത് ഒരു റിവർ. ഇനി നമ്മൾ അകലെ തെങ്ങ് നിൽക്കുന്നത് ഉണ്ടോ, ഇങ്ങനെ ചെറുതായിട്ട് വരച്ചു കൊടുത്താൽ മതി. വീടിൻ്റെ മേൽക്കൂര അങ്ങനെ കാണിക്കുക, വെറുതെ കുറച്ച് വീട് അവിടെ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. മരങ്ങളായി തെങ്ങായി ഉണ്ടോ. ഇനിയിവിടെ ഈ ടെക്നിക്ക് എങ്ങനെയുണ്ട്? ഇത് ടെക്നിക്ക് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും പെൻസിൽ ഡ്രോയിങ് പഠിക്കുന്ന കുട്ടികൾക്ക് ഇടയ്ക്കെ ബോറടിക്ക് ചേഞ്ച് ആക്കുക. ഒരു പേപ്പർ എടുക്കുക, ആ പേപ്പർ ഇങ്ങനെ റൗണ്ട് കട്ട് ചെയ്ത് അതിൽ ആദ്യം വയ്ക്കുക, എന്നിട്ട് നല്ലോണം പെൻസിൽ വരച്ചിട്ട് അതിന് പൊടി കൊണ്ട് ഇങ്ങനെ നമ്മൾ ഇവിടെയൊക്കെ ക്ലൗഡ്സൊക്കെ ഉണ്ടാക്കി കൊടുക്കാം നിങ്ങളുടെ ഐഡിയ അനുസരിച്ച്, മനസ്സിലായില്ലേ. ഇനി ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വേറൊരു ഒരു ചെറിയ കുന്നിങ്ങനെ അതുമെന്ന് അതുമുള്ള കോക്കനട്ട് ട്രീ എന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യം വലുതായിട്ട് കാണിക്കണം, കാരണം ഇത് നമ്മുടെ അടുത്താണ് ഈ കുന്ന്. സീനറികൾ നോക്കാൻ പോകുമ്പോൾ സൈറ്റ് സീയിങ്ങിനൊക്കെ പോണ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ ഷേപ്പ് വരുന്നതെന്നുള്ളത് ഉണ്ടോ. ഇതിപ്പോൾ ഞാൻ വരയ്ക്കുന്ന എല്ലാ തെറ്റും അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഒരുമിച്ച് നിങ്ങൾക്ക് കാണിക്കുകയാണ്. നമ്മൾ എപ്പോഴും ഒരു യൂട്യൂബിൽ ചാനൽ കാണുമ്പോൾ നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കും, അതുകൊണ്ട് തെറ്റൊന്നും പറ്റില്ല എന്നല്ല, എല്ലാവർക്കും തെറ്റ് പറ്റുന്നുണ്ട്. അത് എഡിറ്റ് ചെയ്തിട്ടൊക്കെ കാണിക്കുമ്പോൾ അങ്ങനെ വരും. അപ്പോൾ എല്ലാവരും അത് നല്ല ഭയങ്കര സീനിയർ ആർട്ടിസ്റ്റുമാരാണ്, നല്ല എക്സ്പീരിയൻസ് ഉള്ളവരാണ്, അവർ ചെയ്ത് കാണിക്കുന്നതാണ്. പക്ഷേ അതിൻ്റെ ഇടയ്ക്കുള്ള പ്രോസസ്സൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ എൻ്റെ ചെയ്യുന്ന എല്ലാ ബുദ്ധിമുട്ടും നിങ്ങൾക്ക് മനസ്സിലായി. പേപ്പർ അതിൻ്റെ ഇടയിൽ കട്ട് ചെയ്യണം, പെൻസിൽ അതിൻ്റെ പൊടി ഉണ്ടാക്കണം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ ഇങ്ങോട്ട് വരുംതോറും അതിൻ്റെ ഡീറ്റെയിൽ കൊടുക്കേണ്ടി വരും. ഇങ്ങോട്ട് വരുംതോറും ഡീറ്റെയിൽ കൊടുക്കുക, നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. ഇതിൽ കുറേ പുല്ലൊക്കെ നിൽക്കുന്ന പോലെ വരയ്ക്കുക. അകലെ പോകുന്നതോറും അത് ഉണ്ടോ, അകലെ പോകുന്നതോറും ഈ കോക്കനട്ട് ട്രീ തൊട്ടടുത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ ഈ അകലെ നിൽക്കുന്ന കോക്കനട്ട് ട്രീയുടെ ഡിസ്റ്റൻസ് വാനിഷിംഗ് ആണ്. നമ്മൾ ആ പഠിക്കുന്ന എല്ലാം ഇതിന് അകത്തുണ്ട്. ഇതൊരു ടെക്നിക്ക് ചെയ്തതാണ്, പെൻസിൽ ഡ്രോയിങ്ങിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ അതിൻ്റെ ടെക്നിക്ക് യൂസ് ചെയ്യുക, ഒരു പേപ്പർ കട്ട് ചെയ്ത് വയ്ക്കുക. സൂര്യൻ നിങ്ങൾക്ക് എത്ര വലുപ്പമുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ ഒരു അസ്തമന സൂര്യൻ അല്ലെങ്കിൽ ഉദയ സൂര്യൻ എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് വരിക? ലൈറ്റ് നല്ല ലൈറ്റ് ആയിരിക്കും, അതിൽ ബാക്ക്ഗ്രൗണ്ട് ഡാർക്ക് ഉണ്ടാവും കുറച്ച്. അപ്പോൾ ഇത് കാണിക്കാൻ പറ്റും. ഇനി ഇതിൽ നമ്മൾ ചെയ്യാൻ പോണത് ഇതിൻ്റെ റേസ് ഉണ്ടല്ലോ, റേസ് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ഒരു അത് റേസ് വരയ്ക്കുമ്പോൾ എപ്പോഴും വെർട്ടിക്കലായിരിക്കണം. അപ്പോൾ അതിൻ്റെ നേരെ വരയ്ക്കുക, ഒരെണ്ണം താഴേക്ക് വരയ്ക്കുക, സൈഡിലേക്ക് വരയ്ക്കുക, അങ്ങനെ വരച്ചിട്ട് കൊണ്ടുപോകണം. അതിൻ്റെ ഷേപ്പ് തെറ്റാൻ പാടില്ല, ആംഗിള് തെറ്റാൻ പാടില്ല. വേണ്ട, ഇപ്പോൾ അതിൻ്റെ റേസ് ആയില്ലേ, ഓരോന്ന് വരച്ചിട്ട് അതിൻ്റെ ഇടയിൽ വെച്ച് ഇപ്പോൾ അതിൻ്റെ റേസ് വന്നില്ലേ. അപ്പോൾ സൂര്യ ഉദിക്കുന്ന ഒരു നല്ല സീൻ വന്നു. ഇപ്പോൾ എങ്ങനെയാണ് ആദ്യം ചെയ്തത്? ഒരു റൗണ്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തു, പേപ്പറിൽ നിന്ന് കട്ട് ചെയ്തെടുത്തു. അത് വേണമെങ്കിൽ ഒരു ടേപ്പ് അതിൻ്റെ പിറകെ വെച്ചേക്കുക, അത് വെച്ചിട്ട് നമ്മളിങ്ങനെ കൈ കൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ മൂവ് ആവാതിരിക്കാൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം വരച്ചു. ഇവിടെ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം സ്വന്തമായിട്ട്. ഈ ഭാഗത്ത് എന്ത് വേണമെങ്കിൽ, കുറച്ച് കല്ലുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയ കല്ലുകളൊക്കെ വേണമെങ്കിൽ ലൈറ്റ് അവിടെ നിന്ന് വെച്ചിട്ട് ലൈറ്റ് മീഡിയം ഡാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കല്ലുകളൊക്കെ വരയ്ക്കില്ലേ, റഫായിട്ട് കാണിക്കുകയാണ്. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടിയിട്ടാണ് റഫായിട്ട് കാണിക്കുന്നത്. ഞാൻ ചെയ്ത് കാണിച്ചത് കോപ്പിയാക്കണ്ട, ഇത് നിങ്ങളുടെ സ്വന്തം ഭാവന അതിനകത്ത് വരണം. ലൈറ്റിൻ്റെ സോഴ്സ് കൃത്യമായിട്ട് നോക്കണം, എവിടെ നിന്നാണ് ലൈറ്റ് വരണമെന്നുള്ളത്. അപ്പോൾ ലൈറ്റ് വരും ഉണ്ടാവും. ഇപ്പോൾ റഫായിട്ടുള്ള ഇത് നമ്മൾ വളരെ ഈസിയായിട്ട് പെൻസിൽ ഡ്രോയിങ്ങിൽ ഷെയ്ഡിങ് പഠിച്ച കുട്ടികളും അല്ലാത്തവർക്കും ഈ ടെക്നിക്ക് പരീക്ഷിക്കാം.
ഞങ്ങളുടെ സ്വന്തം ഭാവനയ്ക്ക് അനുസരിച്ച് നമ്മൾ ചെയ്യുക. പിന്നെ മല വരയ്ക്കാൻ വേണ്ടി ഇങ്ങനെ എന്തെങ്കിലും ഷേപ്പിൽ പേപ്പർ കട്ട് ചെയ്തെടുക്കുക. മല ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേരിയസ് ഷേപ്പാണ്, അല്ലാതെ ട്രയാങ്കിൾ പോലെ വരണമല്ല ചെറിയ കുട്ടികൾ വരയ്ക്കുന്ന പോലെ. ആ പീസ് നമ്മൾ സ്റ്റെൻസിൽ നമുക്ക് എപ്പോഴും ഉപയോഗിക്കാം. ഇപ്പോൾ ഈ സീനറി ഇതെങ്ങനെയുണ്ട്, ഇത് ഈ ടെക്നിക്ക് ഒന്ന് പരീക്ഷിക്കണം നിങ്ങൾ വളരെ. ഓക്കെ, ഇത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഓക്കെ.